بسم الله الرحمن الرحيم. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ഒരല്പ സമയം മുമ്പാണ് നമ്മൾ ഓതിയത് യാസീനിൽ സൂറ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം മൂന്നാമത്തെ ഊത്ത് ഓതുകയാണ്. ഒന്നാമത്തെ ഊത്തിൽ ഈ പ്രപഞ്ചം നശിക്കുന്നു, രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും മരിച്ചു പോകുന്നു. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഏകചക്രാധിപതിയും പരമാധികാരിയുമായ അല്ലാഹു തമ്പുരാന്റെ ആസ്തിക്യം മാത്രം അവശേഷിച്ച രീതിയിൽ ഈ ലോകമാകെ ശൂന്യമാകുന്നു, നിർജീവമായി മാറുന്നു. മൂന്നാമത്തെ ഊത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ സമ്മതപ്രകാരം ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ അവരതാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ധൃതിപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഖബറിൽ നിന്ന് രണ്ടാമത് ഉഷാറായിട്ട് എഴുന്നേറ്റ് വരും. ഇതായിരുന്നു മുഹമ്മദ് റസൂൽ കൃത്യമായി പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ മരിച്ചാൽ രണ്ടാമത് ഖബറുകളിൽ നിന്ന് പുനരുദ്ധരിക്കപ്പെടുന്നവരാണ്. ഖുർആനിന്റെ വലിയ ഒരു ഭാഗം അല്ലാഹു നീക്കിവെച്ചത്, പല ഉപമകളെയും അല്ലാഹു താല പറഞ്ഞത് ഈ ഒരു വിശ്വാസത്തെ സമർത്ഥിക്കാൻ വേണ്ടിയാണെന്നുള്ളത്. മുഅ്മിനീങ്ങളെ നമ്മൾ ആരും വിസ്മരിച്ചു പോകരുത്. ഇത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഖബറിന്റെ അകത്ത് നിന്ന് ഞാനും നിങ്ങളും ഒക്കെ എഴുന്നേറ്റ് വരുന്ന ആരംഗം ഓർക്കൂ. നിങ്ങൾ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ആസ് ഇബ്നു വായിൽ എന്ന വൃത്തികെട്ടവൻ ചത്തുപോയ കഴുതയുടെ നുരുമ്പിപ്പോയ എല്ലെടുത്തു കൊണ്ടുവന്നു ആ എല്ലിങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു. അവൻ സ്വഹാബികളുണ്ട്, ജനങ്ങളുണ്ട്, അവർക്കിടയിൽ വെച്ച് അവൻ ചോദിക്കുന്ന കാര്യം എന്ത് വിഡ്ഢിത്തമാണ് മുഹമ്മദേ താങ്കൾ ഈ പറയുന്നത്. മനുഷ്യൻ മരിച്ച്, ജീവജാലങ്ങൾ മരിച്ച്, അത് മണ്ണോട് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നുരുമ്പി മണ്ണോട് ചേർന്ന് പോവുകയല്ലാതെ രണ്ടാമത് അതിൽ നിന്ന് അതെങ്ങനെ ഉണ്ടാകും? ഈ കഴുതയുടെ എല്ലിൽ നിന്ന് രണ്ടാമത് ആ കഴുത വരുമെന്നാണോ മുഹമ്മദേ നീ പറയുന്നത്? എന്താ അതിന് മറുപടി പറയാ? അങ്ങനെ ചിന്തിക്കുന്നവർ, അങ്ങനെ പറയുന്നവർ മുഴുവൻ അല്ലാഹുവിന്റെ മറുപടിക്ക് വിധേയരായി. അല്ലാഹു പറഞ്ഞു അവൻ നമ്മുടെ മുമ്പിൽ ഉപമ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നത് ഈ എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുക എന്നാണല്ലോ. അത് നുരുമ്പിപ്പോയ ശേഷം കുൽ, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണേ, അവൻ ഈ ലോകത്തില്ലായിരുന്നല്ലോ, എന്നിട്ടവനെ ഉണ്ടാക്കിയല്ലോ ഒരല്ലാഹു. ആ അല്ലാഹു തമ്പുരാൻ രണ്ടാമതവനെ ഉണ്ടാക്കുമെന്ന കാര്യം നബിയെ നിങ്ങൾ അവനോട് പറയണേ. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ രൂപത്തിലുള്ള സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും കൃത്യമായി അറിവുള്ളവനാണ് അല്ലാഹു എന്ന് നബിയെ നിങ്ങൾ പറയണേ എന്ന് ഖുർആൻ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അല്ലാഹു ഉപമകളിലൂടെ അത് മനസ്സിലാക്കി തന്നു. നിങ്ങൾ എഴുന്നേറ്റ് വരും ഖബറിനുള്ളിൽ നിന്ന്, അത് സമ്മതിക്കാത്തവർക്കുള്ള ഉപമകൾ.
بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه أيحسب الإنسان منشيا بجاري كنوندو أن لن نجمع عظامه أبنده يلغل جندامد نام ورمتش غوطتو غيلا ينه أبنى منشيا ناكي قبرين ولللن پورتتو كنوند وري غيلا ينه أبنى إبدأيانو سمسكردن آيد إبدأيانو أبنى ودنگي അവിടെ നിന്ന് അവനെ രണ്ടാമത് കൊണ്ടുവരികയില്ല എന്നവൻ വിചാരിക്കുന്നുണ്ടോ ബല ഖാദിരീന അലാ അന്നുസൗയ ബനാന അവന്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്താൻ കഴിയുന്നവനല്ലേ നമ്മൾ അല്ലേ എല്ലാവർക്കും ആധാർ ഉണ്ട് എല്ലാവരുടെ ആധാറും എന്തുമൊക്കെ ആയിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് പ്രശ്നം അവനവന് തന്നെ അവനവനെ അറിയണമെങ്കിൽ അവനവന്റെ ആധാർ വേണം എന്നുള്ള സ്ഥിതിയിലാണ് ഇല്ലെങ്കിൽ നമ്മളല്ലല്ലോ നമ്മൾ അതാണല്ലോ ഐഡന്റിറ്റി കാർഡിന്റെ പ്രത്യേകത നമ്മളാണ് എന്ന് എത്ര പറഞ്ഞാലും നമ്മളെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഇത് വേണം എന്താണ് ഈ ഐഡന്റിറ്റി കാർഡിന്റെ ആധാർ കാർഡിന്റെ സൈൻ എന്താണ് വിരൽത്തുമ്പാണ് പറയേണ്ടതില്ലല്ലോ ആധാർ കാർഡിനെ മാത്രമല്ല ആധാരത്തിന്റെയും അതാണ് ഈ അത്യന്താധുനികമായ കാലഘട്ടത്തിലും ആധാർ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയാൽ നന്നായി അമർത്തിപ്പിടിച്ചിട്ട് കൈവിരൽ ആധാരത്തിൽ പതിക്കും കാലങ്ങൾക്ക് മുമ്പേ പതിച്ചത് പഴയ ആധാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഓലൊക്കെ മരിച്ചു പോയെങ്കിലും വിരലടയാളം അവരുടേത് അത് മാത്രമാണ് ആ വിരലടയാളം അവരുടേത് മാത്രമാണ് എവിടെ പോയാലും ഞാൻ പറയേണ്ടതില്ല എയർപോർട്ടിലായാലും ഏത് ലോകത്തിന്റെ ഭാഗങ്ങളിലായാലും തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അടയാളങ്ങൾ കുറ്റാന്വേഷണ വിദഗ്ധന്മാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വിരലടയാളമാണെങ്കിൽ അങ്ങനെ ലോകത്തുള്ള കോടാന 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 കോടി ജനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ വിരലടയാളങ്ങൾ നൽകാൻ കഴിയുന്ന നമുക്ക് രണ്ടാമത് അവന്റെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടി അവനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുകയില്ല എന്നാണോ മനുഷ്യൻ വിചാരിക്കുന്നത് മുഅ്മിനെ ആ സമയത്ത് നമുക്ക് സന്തോഷത്തോടെ കബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിയും അതിന് നമ്മൾ പരിശ്രമിച്ച് അധ്വാനിച്ച് ആ ഒരു ലോകത്തെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ കാരണം അതിനുശേഷം പിന്നെ ഒരു വല്ലാത്ത ലോകത്തേക്കാ പോകുന്നത് പിന്നെ മഹ്ഷർ വിചാരണ സ്വർഗം അതല്ലെങ്കിൽ നരകം ഇതൊക്കെ ഒരൊറ്റ റൂട്ടാണ് അപ്പൊ ആ ഒരു രംഗത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയാൽ നമ്മുടെ മരണം ഖൈറ് നമ്മുടെ ഖബർ ഖൈറ് എല്ലാം ഏറ്റവും ഉത്തമമായ രൂപത്തിലാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖബറിൻ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പല രൂപത്തിലായിരിക്കും ചില ആളുകൾ രണ്ട് കാലിന്റെ മുകളിൽ ഇങ്ങനെ നടന്നു പോകുന്നവരുണ്ടാകും മറ്റു ചില ആളുകളാണെങ്കിലോ അവരുടെ മുട്ടിലിഴഞ്ഞു പോകുന്നവരുണ്ടാകും മറ്റു ചില ആളുകളുണ്ട് കാലുകൾ രണ്ടും മുകളിലേക്കാക്കി അവരുടെ മുഖം താഴെ കുത്തിയിട്ട് ആ മുഖത്തിന്റെ മുകളിൽ ഇങ്ങനെ നടക്കുന്നവരുണ്ടാകും പരിശുദ്ധ ഹബീബിനോട് സ്വഹാബികൾ ചോദിച്ചു യാ റസൂലല്ലാ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഖബറിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ കാലുകളിലേക്കാക്കിയിട്ട് മുഖം താഴെയാക്കി നടക്കുന്നത് ഈ ഭൂമിലോകത്ത് രണ്ട് കാലിന്റെ മുകളിൽ നടക്കാൻ അവർക്ക് അവസരം കൊടുത്തത് ഏതൊരു രക്ഷിതാവാണോ ആ അള്ളാഹു തമ്പുരാന് കാല് മുകളിലേക്കാക്കി അവരെ നടത്താനും കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ് ഖബറിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവന്റെ അവന്റെ തിന്മകൾ അവന്റെ കുറ്റങ്ങൾ മനുഷ്യനെ കാത്തു നിൽക്കുമത്രേ അല്ലാഹു ഖുർആനിലൂടെ പറയുന്ന കാര്യമാണ് ഖബറിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ പിന്നെ അവൻ യാത്രയാവുന്നത് അവന്റെ നന്മക്കും തിന്മക്കും അനുസൃതമായിട്ടാണ് ആ വരവ് വല്ലാത്തൊരു വരവാണ് കൽഫറാഷിൽ മബ്സൂസ്
يامبا تكال قديم ندوال يبدو كيانو منشا راندي ورانندى ابدا غالي ان اللعب ابدا قندى تريكا بدغيانا الله بريانا وهم يحملون اوزارهم على ظهورهم അവരുടെ പുറത്ത് അവരുടെ കുറ്റങ്ങളും തെറ്റുകളും വഹിച്ചുകൊണ്ടായിരിക്കും അവർ മഹ്ശറിലേക്ക് യാത്രയാവുന്നത് ചിന്തിക്കുക ഈ ലോകത്തെ കള്ള് കുടിച്ച് ജീവിച്ചവരുണ്ടാകും കഞ്ചാവ് ഉപയോഗിച്ചവരുണ്ടാകും അങ്ങനെ അതങ്ങനെ പതിവായി ചെയ്യുന്നവർ തൗബ ചെയ്യാൻ മടിച്ച ആളുകൾ അപ്രകാരം മാതാപിതാക്കളെ ദ്രോഹിച്ച ആളുകൾ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ച ആളുകൾ മഹാപാതകമായ വ്യഭിചാരം എന്ന കുറ്റകൃത്യത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും ഒരു മടിയുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾ അവരുടെ സുഗാഢംബരങ്ങൾ മുഴുവൻ കഴിഞ്ഞവർ മരണപ്പെട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവരിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ കാണാം ഖബറിന്റെ പുറത്തൊരു ഭീകര ജീവൻ نعوذ بالله ദുർഗന്ധം വമിക്കുന്ന പേടിപ്പെടുത്തുന്ന ഭീകര സ്വരൂപിയായ ആ ജീവി ഈ മനുഷ്യനോട് പറയും ക്രൂരമായിട്ട് അവനോട് സംസാരിക്കും ഞാൻ നിന്റെ ചീത്ത പ്രവർത്തനങ്ങളാണ് അന അമലുകൽ ഖബീഫ ഞാൻ നിന്റെ ചീത്ത പ്രവർത്തനങ്ങളാണ് എൻ്റെ പുറത്തായിരുന്നല്ലോ ഐഹിക ലോകത്ത് നീ വാഹനം കയറിയിരുന്നത് എൻ്റെ മുകളിലായിരുന്നല്ലോ നിന്റെ സഞ്ചാരമുണ്ടായിരുന്നത് എന്നെ അല്ലാഹു തആല നിന്റെ പുറത്ത് കയറാൻ അയച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് മഹ്ശറിലേക്ക് അവൻ യാത്രയാവുമ്പോ ഖബറിനുള്ളിൽ നിന്നവൻ വരുമ്പോ അവന്റെ പുറത്തേക്ക് അവന്റെ തിന്മകൾ ചാടിക്കയറി അവനെ വല്ലാതെ പ്രയാസപ്പെടുത്തുമെന്ന് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു മനുഷ്യനാണ് ഇബാദത്തും തഖ്വയും ഇഖ്ലാസും ഒക്കെയുള്ള ആളാണ് അങ്ങനെയുള്ള ആളുകൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും സുന്ദരമായ പ്രകാശത്തിന്റെ രൂപത്തിൽ മനോഹരമായ ഒരു മൃഗത്തെ അവൻ കാണുകയും ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണെന്ന് ആ മൃഗം അവനോട് പറയുകയും അതിന്റെ പുറത്ത് കയറി അവൻ മഹ്ശറിലേക്ക് ആനന്ദത്തോടെ യാത്രയാവുകയും ചെയ്യുമെന്നും അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ആ ഒരു രംഗത്തെ നമ്മൾ ഓർക്കണം ഇത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശക്തമായ സംസാരങ്ങളിലൂടെ മഹ്ശറിലേക്ക് പോകാനുള്ള ഒരുക്കത്തെ സംബന്ധിച്ച് അവിടെയുള്ള വിചാരണയെക്കുറിച്ച് അവിടെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന രംഗങ്ങളെക്കുറിച്ച് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തിയത് അതിനു മുൻപുള്ള ജീവിതം ഇത് നന്നാക്കാൻ ശ്രമിച്ചാൽ നന്നാകും എന്നുള്ളത് കൊണ്ടും കൂടിയാണ് അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ ആമീൻ പറയൂ അല്ലാഹു നമുക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ ഈ ഓർമ്മകളാണ് ഖബറുകൾ നമ്മുടെ മുമ്പിൽ വിളംബരം ചെയ്യുന്നത് ഈ ഒരു ചിന്തകളാണ് ഓരോ മീസാങ്കല്ലുകളും നമ്മോട് പറയുന്നത് ഓരോ മൈലാഞ്ചി ചെടികൾക്കും അടിയിൽ നിന്ന് ഒരായിരം ഓർമ്മപ്പെടുത്തലുകൾ ജീവിച്ചിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇങ്ങനെ നിരന്തരമായി വിളംബരം ചെയ്യപ്പെടുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ് മനുഷ്യൻ പോയി കിടക്കാനുള്ള ഖബറുണ്ടല്ലോ അവൻ പോയി അടങ്ങാനുള്ള മണ്ണിന്റെ ഇടമുണ്ടല്ലോ ആ ഇടം അവനോട് വിളിച്ചു പറയുന്നുണ്ട് അന ബൈത്തുൽ വഹ്ദാ അന ബൈത്തുൽ ഖുർബാ അന ബൈത്തുൽ തുറാബ് അന ബൈത്തുൽ ദൂദ് ഞാൻ ഏകാന്തതയുടെ വീടാണ് ഞാൻ കാഠിന്യത്തിന്റെ വീടാണ് ഞാൻ പുഴുക്കളുടെ വീടാണ് ഞാൻ ഇരുട്ടിന്റെ വീടാണ് എനിക്ക് വേണ്ടി നീ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത് നിനക്ക് വേണ്ടി ഞാൻ ഇതാ ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ
മനുഷ്യ എനിക്ക് വേണ്ടി നീ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് കബറിന്റെ അകത്ത് കബർ ഓരോ മനുഷ്യനോടും അവന്റെ കബർ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാദം കേൾക്കുമ്പോ ഞാനിത് പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞവർ ഇങ്ങനെ കേട്ടവർ എത്രയോ ലോകത്തിന്റെ പ്രാരംഭം മുതലുണ്ടായിരുന്നു ഓരോരുത്തർക്കും അല്ലാഹു നിശ്ചയിച്ച ഒരിടമുണ്ട് നിശ്ചയിച്ച സമയത്ത് ആ നിശ്ചയിച്ച ഭൂമികയിലേക്ക് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ യാത്രയാവുകയും ആ ഖബറിന്റെ അന്തരംഗത്തവർ അന്തിയുറങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതിൽ നിന്ന് മോചിതരാവാൻ കഴിയില്ല നിങ്ങൾ കേട്ടിട്ടില്ലേ ക്രയോജനിക്സ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട് അഥവാ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ലാതെ സൂക്ഷിക്കാവുന്ന സമ്പ്രദായം പ്രത്യേകമായ കെമിക്കലുകൾ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തൽസ്ഥിതിയിൽ നിലനിർത്തിയിട്ട് അവരെ അവശേഷിപ്പിക്കുക എന്നതാണ് ക്രയോജനിക്സ് എന്നറിയപ്പെടുന്നത് എത്രയോ മൃതദേഹങ്ങൾ അതിന് വിധേയമാക്കപ്പെടുന്ന ആ സാങ്കേതിക ശാലയിൽ ഉണ്ട് എന്നും അങ്ങനെ വലിയ വലിയ സമ്പന്നന്മാരായ ആളുകൾ തങ്ങളുടെ പണം ഉപയോഗിച്ച് ശരീരം മണ്ണിലേക്ക് അടക്കം ചെയ്യരുത് ഞങ്ങളുടെ ശരീരത്തെ ക്രയോജനിക്സിന് വിധേയമാക്കണം എന്നും പറയാറുണ്ട് അതിനവർ കാരണം പറയുന്നത് എന്താണെന്നറിയോ എന്നെങ്കിലും ഞങ്ങൾക്ക് ഈ ലോകത്ത് രണ്ടാമതൊന്ന് ജീവിക്കാൻ അവസരം കിട്ടിയാൽ ജീവൻ തിരിച്ചു തരാൻ കഴിയും എന്നെങ്കിലും ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അന്ന് ഞങ്ങളുടെ പണം ഉപയോഗിച്ച് ഞങ്ങളുടെ ധനം ഉപയോഗിച്ച് ഞങ്ങളുടെ ശരീരത്തിന് അന്ന് ജീവൻ രണ്ടാമത് നൽകാമല്ലോ നടക്കുകയില്ല അങ്ങനെ ഒരു രീതിയെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല അല്ലാഹുവിന്റെ നിശ്ചയമാണ് ധിക്കാരികളായ മനുഷ്യർ കാലങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു രീതി മനുഷ്യന്മാര് സ്വീകരിച്ചിരുന്നു പക്ഷേ അത് ലോകത്തിന് ഗുണമായി അത് പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായി അതാണ് മമ്മിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത് മമ്മികളായിട്ട് മൃതദേഹങ്ങൾ സൂക്ഷിക്കുക ഈജിപ്തിൽ ഇന്നുണ്ട് അതിന്റെ രഹസ്യം ഇത്ര വലിയ സാങ്കേതിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല എന്താണ് എങ്ങനെയാണ് അവർ ശരീരങ്ങളെ മമ്മികളാക്കിയിരുന്നത് എന്ത് കെമിക്കലുകളാണ് എന്ത് മരുന്നുകളാണ് അവരുടെ ശരീരം ഇങ്ങനെ അവശേഷിക്കാൻ വേണ്ടി അവരുപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് ഇന്ന് വരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ആലോചിക്കണം അല്ലാഹു തമ്പുരാന്റെ നിശ്ചയം എന്താണ് എന്നറിയാമോ ഒരു മനുഷ്യൻ എവിടെ നിന്നാണോ പടക്കപ്പെട്ടിട്ടുള്ളത് ആ പടക്കപ്പെട്ട ഇടത്തായിരിക്കും അവന്റെ ഖബർ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് ബോധ്യപ്പെടുത്തുന്നത് ചിന്തിക്കണം നമ്മള് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഒരു മനുഷ്യൻ മാതാവിന്റെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞു രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ റഹ്മാനായ റബ്ബ് അവന്റെ ഖബറുള്ള ഇടത്ത് നിന്ന് ഒരു മണ്ണുമായിട്ടുള്ള ഒരു ബന്ധം ഒന്നുകിൽ മണ്ണിന്റെ തരി തുറാബ് നമ്മൾ നോക്കിയാൽ കണ്ടോണമെന്നില്ല അല്ലാഹുവിന് മാത്രം അറിയാവുന്ന രീതിയിൽ ഒരു മലക്കിനെ കൊണ്ടത് നിക്ഷേപിപ്പിക്കും എന്നുള്ളതാണ് ഖബറെവിടെയാണോ ഉള്ളത് ഇനി ആ മണ്ണെവിടെയാണോ ഏതെങ്കിലും ആവശ്യത്തിലൂടെ അല്ലാഹു അവനെ അവിടെ എത്തിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്തൊരു വീട്ടിലേക്ക് ചെന്നപ്പോ എന്നോട് ആ വീട്ടുകാര് പറഞ്ഞു ഉസ്താദേ എന്റെ മകൻ ജിദ്ദയിൽ വെച്ച് മരിച്ചു കൊണ്ടുവരാൻ വലിയ മോഹമുണ്ടായിരുന്നു പക്ഷേ കൊണ്ടുവന്നില്ല അവൻ ജിദ്ദയിലാണ് ജിദ്ദയിലാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത് ഖബറടക്കം ചെയ്യപ്പെട്ട അവന്റെ ഖബറിന്റെ സമീപത്ത് കഴിഞ്ഞ ദിവസം ഉംറക്ക് പോയിട്ട് ഞങ്ങൾ സിയാറത്ത് ചെയ്തിരുന്നു എന്ന് എന്നോട് പറഞ്ഞു അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ പ്രസംഗം കേൾക്കുന്ന പ്രിയങ്കരിമാരായ സഹോദരിമാരെ നിങ്ങളൊക്കെ ഓരോ നാടുകളിൽ ജനിച്ചവരാണ് എത്രയോ വ്യത്യസ്തങ്ങളായ നാടുകളിൽ കുറ്റിപ്പുറത്തും എടപ്പാളിലും അപ്പുറത്തുള്ള പൊന്നാനിയിലും ആനക്കരയിലുമൊക്കെ ജനിച്ച നിങ്ങൾ ഈ തൃക്കണാപുരത്ത് വന്ന് കല്യാണം കഴിച്ച് വന്ന് അവസാനം നിങ്ങൾ അടക്കം ചെയ്യപ്പെടുമ്പോ അല്ലാഹു തമ്പുരാ
അവന് മാത്രം അറിയാവുന്ന ഖബർസ്ഥാനിൽ നിന്ന് ആ ഖബറിലെ ഇടത്തിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ബോധ്യപ്പെടേണ്ടവരാണ്. അത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. പടച്ചോനെ, ഈ ഭൂമിയിൽ എവിടെയോ ഒരിടത്ത് എന്നെ സൃഷ്ടിച്ച എന്നെ സൃഷ്ടിച്ച എന്നെ സംവിധാനിച്ച എന്റെ മണ്ണുണ്ടല്ലോ. ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോൾ കുറച്ച് സ്വഹാബികൾ ഇങ്ങനെ ഖബർ കുഴിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, ഇത് ആർക്കുള്ള ഖബറിടമാണ്? അവര് പറഞ്ഞു, നബിയേ, നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ ഒരു എത്യോപ്യക്കാരനായ മനുഷ്യൻ, ഇത് അയാൾക്കുള്ള ഖബറിടമാണ്. അവിടുന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ സീഖ മിൻ അർളിഹി വസമാഇഹി ഇല തുർബത്തിൽ ലതീ ഖുലിഖ മിൻഹാ. ആ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട മണ്ണിലേക്ക് അവന്റെ ആകാശവും ഭൂമിയും വിട്ട് വന്നതല്ലേ ഈ കാണുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. കാരണം അവിടുന്ന് ജനിച്ചത് മക്കയിലാണ്. പക്ഷേ മറ്റൊരിടത്താണ് അല്ലാഹു തആല അവിടത്തേക്ക് തൂക്കു ജാമൻ കുജാ തൂക്കു ജാമൻ കുജാ. മുത്തുനബി എവിടെയാണ്, ഞാൻ എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൽഹാം ഹേ ജാമാ തേരാ ഖുർആൻ ഇമാമാ ഹേ തേരാ മിമ്പർ തേരാ അർശേ ബരി യാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രം വഹിയായിരുന്നു, ദിവ്യബോധനമായിരുന്നു. അവിടുത്തെ തലപ്പാവ് ഖുർആനായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രസംഗ പീഠം അത് അർശായിരുന്നു. ഹബീബായ പ്രവാചകൻ സംസാരിക്കുമ്പോ അവിടുന്ന് കേൾക്കുന്നതാവട്ടെ, ശ്രോതാക്കളാവട്ടെ, ആഫാഖ് തേരേ സാമഈ സായിസ് ജിബ്രീലേ അമീൻ യാ റഹ്മതൽ ലിൽ ആലമീൻ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലാണ് അടക്കം ചെയ്യപ്പെട്ടത്. സഹാബികളിൽ ഒട്ടുമിക്ക പേരും അങ്ങനെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന വലിയ ഒരാശയമാണ്. എവിടെ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അവിടേക്കാണ് മനുഷ്യൻ മടക്കപ്പെടുന്നത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല ആ ഖബറിന്റെ ഇടം ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുണ്ട്. നിശ്ചയിച്ച ഇടത്തേക്ക് അല്ലാഹു തമ്പുരാൻ മടക്കുക തന്നെ ചെയ്യും. ഭൂമിയിൽ വെച്ചല്ലാതെ മനുഷ്യന്റെ മരണം സംഭവിക്കില്ല എന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് കാണുവാൻ കഴിയും. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമി ഈ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. ആ ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുകയും ചെയ്യും. അതെ, മരിക്കാൻ അല്ലാഹു തമ്പുരാൻ മനുഷ്യരായ നിങ്ങൾക്ക് ഈ ഭൂമിയിലാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇനി ആ ഭൂമിയിൽ നിന്ന് തന്നെയാണ് ആകാശ ലോകത്തേക്ക് മനുഷ്യർ യാത്രയാവുന്നുണ്ട്. ചന്ദ്രനിലും ചൊവ്വയിലും ബഹിരാകാശത്തും ബഹിരാകാശത്തേക്ക് വലിയ വിസ്മയകര വളരെ അത്ഭുതകരമായ വിനോദയാത്രകൾ സംഘടിപ്പിക്കാൻ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ശാസ്ത്രലോകം പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നുണ്ട്. എന്നാൽ മനുഷ്യരെ, നിങ്ങൾക്ക് മരിക്കാൻ അല്ലാഹു തആല ഒരുക്കുന്ന ഇടം അത് ഭൂമിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു തആല നമുക്ക് നല്ല മരണം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ പറയൂ. അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ളതൊന്നും നമ്മുടേതല്ലാതെയായി മാറി. ചിന്തിക്കണം, മരിക്കുന്നത് വരെ നമ്മുടെ കയ്യിൽ ഇന്ന് എന്തൊക്കെയുണ്ട്? എന്റെ കയ്യിൽ ഇപ്പോൾ ഈ കാണുന്ന എന്റെ വസ്ത്രങ്ങളുണ്ടല്ലോ, എന്റെ ഈ തലപ്പാവും എന്റെ വാച്ചും എന്റെ ഈ ഡ്രസ്സുകളും എന്റെ ചെരുപ്പും, ഇങ്ങനെ എന്റേതായിട്ട് എന്തൊക്കെയുണ്ടോ. നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള വീടുകൾ, വാഹനങ്ങൾ, എന്റെ സഹോദരിമാരെ
കാതിലും കഴുത്തിലും അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അതൊന്നും നമ്മുടേതല്ലാതെയായി മാറി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്കാണ്. പിന്നെ നമ്മുടേതായിട്ട് എന്ത് മാത്രം? നമ്മുടെ അമലുകൾ മാത്രം, നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രം, നമ്മുടെ ഇബാദത്തുകൾ മാത്രം. ബാക്കിയുള്ളതൊന്നും നമ്മുടേതല്ല. മരിച്ച് നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ്. ചിന്തിക്കണം, നമ്മൾ എത്രയോ ആളുകളെ നമ്മൾ ആ രൂപത്തിൽ കണ്ടു, എത്രയോ ആളുകളുടെ കണ്ണുകൾ നമ്മൾ അടച്ചു കൊടുത്തു, എത്രയോ ആളുകളുടെ കൈകൾ നമ്മൾ കെട്ടിക്കൊടുത്തു, എത്രയോ ആളുകൾക്ക് നമ്മൾ മയ്യത്ത് കുളിപ്പിച്ചു കൊടുത്തു. അല്ലാണ്ട് റസൂല് പറയാണ്, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ മരിച്ച് അവന്റെ മയ്യത്തായിട്ട് അവൻ കിടക്കുമ്പോ അല്ലാഹു തആല അവന്റെ ആത്മാവിലൂടെ എല്ലാം അവൻ അറിയാനുള്ള ഒരവസരം നൽകുന്നതാണ്. ഇന്നൽ മയ്യിത യഅരിഫു മയ്യഗ്സിലു, ആരാണ് അവനെ കുളിപ്പിക്കുന്നത് എന്നാ മയ്യത്തിനറിയാം. ആരാണ് തന്നെ കാണാൻ വരുന്നത് എന്നാ മയ്യത്തിനറിയാം. ആരാണ് തന്നെ കൊണ്ടുപോകുന്നത് എന്നാ മയ്യത്തിനറിയാം. ആരാണ് തന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്നത് എന്നും ആ മയ്യത്തിനറിയാമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ സമാധാനമുള്ള സമയമാക്കണേ അല്ലാ. കെ എൽ തൺ എ എച്ച് 8629 വാഹനം മദ്രസയുടെ മുന്നിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യുക. ചിന്തിച്ചു നോക്കണം. നമ്മൾ എല്ലാവർക്കും വരാനുള്ള രംഗം, നമ്മൾ ആരും മോചിതരാകാത്ത രംഗം. വേറെ ഏതെങ്കിലും വിഷയം പറയുകയാണെങ്കിൽ അത് തൽക്കാലം എന്നെ ബന്ധിക്കുന്നതല്ലല്ലോ, ഞാനത് വിഷയാക്കേണ്ടതില്ലല്ലോ. എന്നാൽ നാളെ ആയിരിക്കുമോ ഇങ്ങനെ ഒരവസരം? അറിയില്ലല്ലോ. എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ തോളിൽ ഇങ്ങനെ കൈയിട്ട് നടന്നവർ? നമ്മൾ ചിന്തിക്കണം. എത്ര ആളുകളാണ് ഇന്ന് ഖബറിന്റെ അകത്തളങ്ങളിൽ അന്തിയിറങ്ങുന്നത്? എനിക്കൊരു നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. എന്നോടുള്ള സ്നേഹം അനിർവചനീയമായ സ്നേഹമാണ്. സിദ്ദീഖ് എന്നാണ് അവന്റെ പേര്. ഞങ്ങൾ രണ്ടുപേരും നാട്ടിലെത്തിയാൽ ഒന്നിച്ച യാത്ര ചെയ്യാം. ഞാൻ ഇന്നും കൂടെ ഞാനും എന്റെ സഹധർമ്മിണിയും യാത്ര ചെയ്യുമ്പോഴും ഇങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് എന്റെ മക്കളെ കൂട്ടിയിട്ട് അവങ്ങനെ വരും, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യും. വല്ലാത്തൊരു സ്നേഹത്തിന്റെ തണലായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഞങ്ങൾക്കൊരു ഷോർട്ട് വഴിയുണ്ട്. പള്ളിയുടെ മുകളിലൂടെ ഉള്ള ഒരു വഴിയാണത്. പള്ളിയുടെ മുകളിലൂടെ അഥവാ ഖബർസ്ഥാനിന്റെ മുകളിലൂടെ ഉള്ള വഴിയാണ്. ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്നിപ്പോ നമ്മളിങ്ങനെ പോകുന്നുണ്ട്, നമ്മളൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുമ്പോ ഇതിലൂടെ വേറുള്ളവരിങ്ങനെ പോകും, നമ്മളത് അറിയോന്നാവോ, ഇങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഇന്ന് ഞാൻ ഒറ്റക്ക് അതിലൂടെ പോകുമ്പോ എന്റെ കൂട്ടുകാരൻ അവിടെ കിടക്കുന്നുണ്ട്. എന്റെ കൂട്ടുകാരൻ എന്നെ കൂട്ടാതെ ഈ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് തൊട്ടടുക്കലുള്ള പെരുന്നാളിന്റെ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. പല സ്ഥലങ്ങളിലൂടെയും പോയി. സ്നേഹം ഒരുപാട് പങ്കുവച്ചു. വീട്ടിൽ വന്നു. രാത്രി 12 മണി കഴിഞ്ഞ്, 1 മണി കഴിഞ്ഞ് നാട്ടിലെ എന്റെ സുഹൃത്തുക്കൾ വീടിന്റെ പരിസരത്ത് വന്ന് വാതിലിൽ മുട്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരൻ പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരെന്നോട് പറയുമ്പോഴാണ്, അല്ലാഹുവേ, അവിശ്വസനീയമായി എന്റെ കൂട്ടുകാരന്റെ യാത്രയെ ഞാൻ അറിഞ്ഞത്. ഒരു രോഗം ഉണ്ടായിരുന്നില്ല അവന്, ഒരസ്വസ്ഥത ഉണ്ടായിരുന്നില്ല. നമുക്ക് നാളെ അങ്ങനെ ആവോ? നമ്മുടെ സമയം അങ്ങനെ ആവോ? അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ് തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ എന്ന് പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണെങ്കിലും അതൊരു വലിയ പരീക്ഷണം തന്നെയാണ്.
മരിക്കുന്ന ആൾക്കിനി അഥവാ പരീക്ഷണം അല്ലാന്നുണ്ടെങ്കിലും അവന്റെ കൂട്ടുകുടുംബങ്ങൾക്ക് അവന്റെ കൊച്ചുമക്കൾക്ക് എന്റെ കൂട്ടുകാരന് രണ്ടര വയസ്സായ ഒരു കുഞ്ഞിനെ യത്തീമായിട്ടാണ് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അല്ലാഹുവേ അവന്റെ കുടുംബങ്ങൾക്ക് വലിയ ക്ഷമ നീ കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരീക്ഷണങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ ഖബറിലേക്ക് നമ്മൾ യാത്രയാവാൻ ഒരുങ്ങുകയാണ്. അതാണ് ജീവിതത്തിൽ നമ്മളാരും നമ്മൾ എത്ര യാത്ര ചെയ്ത് നമ്മൾ ഏതൊക്കെ വാഹനങ്ങളിൽ കയറി എങ്ങനെയൊക്കെ പോയി ഏതൊക്കെ സൗകര്യങ്ങളുള്ള വാഹനങ്ങളിൽ കയറി വാഹനങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ചെറുപ്പക്കാരൊക്കെ പഴയ കാലത്തൊക്കെ ബൈക്ക് എടുത്തിരുന്ന എല്ലാവരും ബുള്ളറ്റിന്റെ ആരാധകന്മാരാണ്. ഇഷ്ടംപോലെ ബുള്ളറ്റുകളാണ്. അള്ളാഹു എല്ലാവർക്കും നല്ല അനുയോജ്യമായ വാഹനം കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു അനുയോജ്യമായ വാഹനം കൊടുക്കട്ടെ. പക്ഷെ നമ്മുടെ നേരക്ക് വരരുത് എന്നൊരൊറ്റ നിബന്ധനയേ ഉള്ളൂ അല്ലേ. യാ അല്ലാ, ഇന്ന് ന്യൂസിൽ എവിടെയോ കണ്ടു പിന്നെ പ്രായപൂർത്തിയാവാത്ത പിന്നെ മക്കള് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ തടവ് ശിക്ഷ കിട്ടുക വാപ്പാർക്കും ഉമ്മാർക്കും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വാർത്ത കണ്ടിട്ടുണ്ട്. പേടിക്കണം. നമ്മൾ എന്തൊക്കെ വാഹനങ്ങളിൽ നമ്മൾ കയറി എന്തൊക്കെ സൗകര്യങ്ങൾ എന്തൊക്കെ സെക്യൂരിറ്റികൾ. ഈ വാഹനത്തിന് ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു എയർ ബാഗും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് കടന്നു പോകാം അല്ലേ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടിക്കരയുന്നുണ്ട്. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എന്നിലാരെന്ന്. ഉലകത്തിൽ തണി എന്നിലാരെന്ന് കട്ടിലിങ്ങനെ പോവുകയാണ് അല്ലേ. യാത്ര നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ ഒരു യാത്രയാണല്ലോ അത്. മുന്നറിയിപ്പ് നൽകിയ ഒരു യാത്രയാണല്ലോ അത്. എത്രയോ ആളുകളെ നമ്മൾ കൊണ്ടുപോയതുപോലെ നമ്മെ കൊണ്ടുപോകാൻ ആളുകളുടെ ചുമലുകൾ ഒരുങ്ങിയിരിക്കുകയാണ്. ആളുകൾ കാത്തിരിക്കുകയാണ്. ഇത് നമുക്കിഷ്ടപ്പെട്ടയാളാണ്, നമ്മുടെ ഉമ്മയാണ്, നിന്റെ ബാപ്പയാണ്, ഇതെന്റെ ഭാര്യയാണ്. ആരെങ്കിലും കാത്തിരിക്കുമോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയും വേഗം യാത്രയേക്കാണല്ലയോ നോക്കുന്നത്. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയോ മേറ്റി ഒരു ദിനമുണ്ടോരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. മടക്കല്ലേ അവിടുന്ന് ഇങ്ങോട്ട് വാള് പറയാൻ വന്നു ഞാൻ മടങ്ങിപ്പോകും. എന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പോകും. എന്റെ വീട്ടിലേക്ക് ഞാൻ പോകും. മടക്കം ജീവിതത്തിലെ ഓരോ യാത്രകളുടെയും ഒരു തയ്യാറെടുപ്പാണ്. യാത്ര പോകുന്നത് തന്നെ തിരിച്ചു വരവിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടാണെങ്കിൽ മടക്കമില്ലാത്ത യാത്ര. ഓരോ യാത്രക്കും നമുക്ക് എന്തെല്ലാം ഒരുക്കമുണ്ട്, ഏതെല്ലാം വസ്ത്രധാരണങ്ങളുണ്ട്. എന്നാൽ ഇവിടെയോ മൂന്ന് കഷ്ണം തുണി ചുറ്റി മുറിയാതെ വിക്കറ് ചൊല്ലി കബറിലേക്കുള്ളൊരു പോക്ക് മനസ്സിൽ നീ ഓർത്തൊന്ന് നോക്ക്. തൊട്ടിലീലാടിയ കുട്ടി പച്ചമണ്ണോട് ചേർന്നങ്ങൊട്ടി. അള്ളാന്റെ ഹബീബ് പറയാണ് മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനെ മയ്യത്ത് കട്ടിലേറ്റിയിട്ട് ആളുകൾ തോളിൽ വെച്ചവനെ കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് വിളിച്ചു പറയുകയാണ് അവൻ നല്ല മനുഷ്യനാണെങ്കിൽ കദ്ദിമോനി കദ്ദിമോനി എന്നെ വേഗം കൊണ്ടുപോ വേഗം കൊണ്ടുപോ.
എന്നെ കബറടക്കിയാൽ ആ കബറിൽ എന്നെ ഹൂറുൽ ഈങ്ങൾ കാത്തിരിക്കുന്നുണ്ടല്ലോ ആ കബറിന്റെ അകത്തേക്ക് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമല്ലോ ആ കബറിന്റെ ഏകാന്തതയിലേക്ക് എനിക്ക് സമാധാനം നൽകാൻ അല്ലാഹുവിന്റെ മലക്കുകൾ വരുമല്ലോ അതുകൊണ്ട് ഖദ്ദിമൂനി അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് നല്ല മനുഷ്യനല്ല എങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് വ്യഭിചാരിയാണ് തെമ്മാടിയാണ് കള്ളനാണ് ചതിയനാണ് എല്ലാ ധർമ്മങ്ങൾക്കും നേതൃത്വം നൽകുന്നവനാണ് അവൻ വിളിച്ചു പറയുന്നത് യാ വൈലഹ ഐന തദ്ഹബൂന ബിഹാ എന്റെ നാശമേ എന്റെ കഷ്ടമേ എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് ഇവന്റെ ഈ അലറൽ മനുഷ്യൻ കേൾക്കുകയില്ല എന്നാലോ യസ്മഉ സൗതഹ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങളും ഇവന്റെ ഈ ശബ്ദം കേൾക്കുമെന്ന് വഇദാ സമിഅൽ ഇൻസാനു ലസൈഖ അഥവാ മനുഷ്യൻ കേട്ടാൽ അവർ ബോധരഹിതരായി വീണു പോകുമെന്നും അദരവായി നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്ത് ചൊല്ലു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഇങ്ങനെ കാത്തിരിക്കല്ലേ ആ വീടിങ്ങനെ നോക്കിയാൽ വെറും മണ്ണിന്റെ വീടാണ് പക്ഷെ ആ വീടിന്റെ ലോകം വലിയ ലോകമാണ് ആ വീട് ഒന്നുകിൽ നമ്മൾ ദ്വാരക്കുന്നതല്ലേ ഇമ്മാ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന സ്വർഗത്തിലെ തോട്ടങ്ങളിലെ ഒരിടമാണ് പടച്ചോനെ ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ ഔ ഹുഫ്രത്തുൻ മിൻ ഹുഫരിൻ നീറാൻ അതല്ലെങ്കിലോ നരകക്കുഴിയിലെ ഒരു കുഴിയായിരിക്കും കണാപുരത്തെ പള്ളി ഖബർസ്ഥാനിന്റെ പുറത്തുകൂടെ പോകുമ്പോ അതിന്റെ ഉള്ളിലുള്ള അവസ്ഥകൾ അറിയാത്തതിന് അൽഹംദുലില്ലാ അതെങ്ങാനും അറിയാൻ അല്ലാഹു അവസരം നൽകിയാൽ പിന്നെ ഈ ദുനിയാവിലൊരു നിമിഷം പോലും ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും കഴിയുകയില്ല ഖബറിലേക്കുള്ള ഒരു പോക്ക് വലിയ രസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനുഷ്യന്മാരിങ്ങനെ പോകും ഇന്ന് നമ്മളൊക്കെ പോകും പോകുമ്പോ ഞാൻ പറയട്ടെ വർത്താനം പറഞ്ഞ് നടക്കല്ലേ വാഹനപ്പുറങ്ങളിൽ പോവല്ലേ ദിക്ർ ചൊല്ല ഒരു ബാധ്യതയാണത് ഒരാള് മരിച്ചാൽ അവന്റെ പിന്നാലെ ഒന്ന് നീ പോയിക്കൊടുക്കണേ ഒരു ബാധ്യതയാണ് ഇനി അവനെ നിനക്ക് കാണാൻ കഴിയില്ലല്ലോ ഇനി അവന്റെ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ ഒന്ന് പിന്നാലെ പോ മനുഷ്യ ഒരു മുഅ്മിനായ സഹോദരനോടുള്ള ബാധ്യതയാണ് പ്രവാചകർ പറയാണ് മയ്യത്തുമായിട്ട് മനുഷ്യന്മാര് പോകുമ്പോ റസൂലുള്ള പറയുകയാണ് മലക്കുകൾ ആ മയ്യത്തിന്റെ മുന്നിൽ നടക്കും ജനങ്ങളും മുന്നിലും പിന്നിലും നടക്കും നല്ല മലക്കുകൾ ഉണ്ടാവും നല്ലവരാണെങ്കിൽ മലക്കുകൾ ആ മയ്യത്തിനെ നോക്കിക്കൊണ്ട് പറയുന്നത് മാ ഈ മനുഷ്യൻ നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് മനുഷ്യന്മാരോ മനുഷ്യന്മാരീ മയ്യത്തിനെ നോക്കിക്കൊണ്ട് പറയുന്നത് ഈ മനുഷ്യൻ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളത് ശരിയല്ലേ മരിക്കണേന്റെ മുമ്പ് തന്നെ ചർച്ച തുടങ്ങൂലേ നമ്മളല്ലേ ഓനക്ക് വീട് വാങ്ങേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഓനക്ക് സ്ഥലം വാങ്ങേണ്ട ആവശ്യമില്ല എന്താണ് വാപ്പാൻ്റെതുണ്ടല്ലോ മരിക്കണേന്റെ മുമ്പ് തന്നെ ചർച്ച ചെയ്യൂ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് പഠിത്ത കാലത്ത് ആരെങ്കിലും ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവര് വീട്ടിൽ വന്നിട്ട് നമ്മൾ ആ മരിച്ചവരുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ ഉണ്ടായിരുന്ന വലിയൊരു കാര്യം നോക്കിയാൽ മതി
ധരിക്കും. അതാണ് മനുഷ്യന്മാര് പറയാ, നബി പറയാണ് അല്ലാ മലക്കുകൾ പറയുന്നതാണ്. നല്ലവരാണെങ്കിൽ നല്ല മലക്കുകൾ ഉണ്ടാവും, കേട്ടിട്ടില്ലേ? ഇപ്പൊ നമ്മള് ഇവിടെ പാടിയില്ലേ, ഇവിടെ പാടിയ കൂട്ടത്തിലുണ്ടായിരുന്നു അബൂബക്കറിൻ ഉമറു ഉസ്മാനു സുമ്മ ഹൈദറു നസ്ലുൽ ലിഔഫിൻ ആമിറു വാ തൽഹത്തു ബ്നു ഉബൈദില്ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. ഇങ്ങനെ പാടിപ്പോയാൽ ഒരാളെ കാണാൻ കഴിയും, സഅദുൻ സഈദുൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഈ ബദർ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളൊരു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പോണത്, അറിയാലോ. ഈ അബൂ സുഫിയാനും കൂട്ടരെയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ സ്വത്തും സമ്പാദ്യമൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടല്ലേ, അതിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടിയിട്ടാ പോണത്. അപ്പോഴാണ് അബൂ സുഫിയാൻ വേറൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടിട്ട് വേറെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ആയിരത്തോളം വരുന്ന ആളുകൾ വരുന്നത്. നബിയുടെ കൂടെ എത്രയാവുള്ളത്? ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ചേ ബഹുമാന ശുഹദാ ഉൽ ബദരിങ്ങളെ. 313 ആളുകളാ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരൊക്കെ ഇങ്ങനെ ഇരുത്തി, എല്ലാരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നബിക്ക് എന്താ, അവരിങ്ങനെ മുഹാജിരിങ്ങളുണ്ട്, അൻസ്വാറുകളുണ്ട്, അഥവാ മക്കയിൽ നിന്ന് ഹിജറ വന്നവരുണ്ട്, മദീനക്കാരായ സ്വദേശികളുണ്ട്, സഹായിച്ചിരുന്ന ആളുകളുണ്ട്. നബി ഇവരോടൊരു പ്രസംഗം നടത്തി, സ്വഹാബ ആയിരത്തോളം വരുന്ന ശത്രുക്കൾ നമ്മൾക്കെതിരെ സർവായുധ വിഭൂഷിതരായിട്ട് ഇതാ വരുന്നു, നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അബൂബക്കർ അള്ളാഹുവിനും ഉമറുള്ളാഹുവിനും എഴുന്നേറ്റുന്നുണ്ട്, പറഞ്ഞു, നബിയെ ഞങ്ങൾ റെഡിയാണ്, മരിക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അത് നബിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ. അത് പറയണോ? നബി എന്ത് പറഞ്ഞാലും സ്വീകരിക്കുമെന്നറിയാം, അതുകൊണ്ടത് പ്രസക്തമല്ല. നബിക്കറിയേണ്ടിയിരുന്നത് മദീനക്കാരായ മുഹാജിറുകളായ ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്. അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്, നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ സഹായം എങ്ങനെ കിട്ടുമോ, അതോ തിരിച്ചു പോണോ? ആ സമയത്താണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങളെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? പേടിക്കണ്ട നബിയെ, ഞങ്ങൾ അങ്ങയുടെ കൂടെ എല്ലായിടങ്ങളിലും ഉണ്ടാകും. അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിലേക്ക് പോയാൽ അങ്ങയുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും നബിയെ. അങ്ങ് ഞങ്ങളുമായിട്ടൊരു മലമുകളിൽ കയറിയാൽ ഞങ്ങൾ അങ്ങയുടെ പിന്നാലെ ഉണ്ടാകും. വലത്തും ഇടത്തും മുമ്പിലും പിന്നിലും നിന്ന് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബിന്റെ മുഖം 14 രാവിലെ പൗർണമി പോലെ പ്രശോഭിതമാക്കിയ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞുപോയി. ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ മരണം നബിയെ വല്ലാതെ ഉലച്ചു. ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഇഹ്തസ്സ അർശുർ റഹ്മാൻ ഫീ മൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദിന്റെ മരണത്തിൽ എന്റെ സ്വഹാബ അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിപ്പോയിട്ടുണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ മയ്യത്തുമായിട്ട് റസൂൽ അങ്ങനെ പോകുമ്പോ കാലിന്റെ വിരലിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്താ നബി എങ്ങനെ ഒരു നടത്തം? അവിടുന്ന് പറഞ്ഞു, സഅദിന്റെ മയ്യത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോ എന്റെ കാലിന്റെ പാദം ഭൂമിയിൽ എനിക്ക് വെക്കാൻ വയ്യ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഉറങ്ങി തുടങ്ങിയതാണോ ഉറങ്ങി അവസാനിപ്പിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഉറങ്ങുന്നുണ്ടോ ധാരിമി? എത്ര നേരമായി ഇപ്പം ഞാൻ തുടങ്ങി? ഒരു മണിക്കൂറായല്ലേ. അപ്പൊ ഇനിയിപ്പോ 10:45 ഇൻഷാല്ലാ കുറച്ച് സമയം കൂടെ പറഞ്ഞു. ഞാൻ ഒരു മണിക്കൂറാണ് ഈ ഉദവിനോടൊക്കെ പറഞ്ഞിരുന്നത് അല്ലേ.
നമുക്കൊന്ന് എഴുന്നേറ്റ് ഉഷാറായാലോ, ഇറങ്ങാറാവോ? അല്ലല്ലോ, ഒന്ന് ഉഷാറാവാനാണ്. പഴയ നേരം ഇരിക്കുന്നു, ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സ്വലാത്തൊക്കെ ചൊല്ലി ഇരുന്നാൽ ഒരു സജീവത കിട്ടും. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദരിയാ അല്ലാ സ്വലാത്തുല്ലാ അലാ ത്വഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ ഹബീബില്ലാ. ഒരല്പസമയം ഉറങ്ങാതിരിക്കുന്നു ഇരുന്ന് ഒരല്പസമയം ഇനി ഉറങ്ങൂല. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്, ഇത് കഴിഞ്ഞുള്ള ബിരിയാണി ഇവിടെ എല്ലാവർക്കും അറിയാലല്ലേ, നല്ല ബീഫ് ബിരിയാണി ഉണ്ട്, അതുകൊണ്ടല്ലേ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. ആ ഭക്ഷണമൊക്കെ തന്നവർ, അതിനു വേണ്ടി സഹായിച്ചവർക്കൊക്കെ അവസാനം നമുക്കൊന്നുകൂടെ ദ്വാരക്ക, തങ്ങൾ ദ്വാരന്നിട്ടുണ്ട്, നല്ലൊന്നുകൂടെ ദ്വാരക്ക. തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ മദീനയിൽ റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ പ്രമുഖനായ മുആവിയത്ത് ഇബ്നു മുആവിയ എന്ന സ്വഹാബി വഫാത്തായി. നബിക്ക് ഭയങ്കര ആഗ്രഹം അവിടെ ഒന്ന് പോകണം. നബി അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ മുആവിയത്ത് ഇബ്നു മുആവിയയെ എനിക്കൊന്ന് കാണണമല്ലോ. അത്ഭുതകരമായ രീതിയിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുആവിയയുടെ മയ്യത്തിന്റെ സംസ്കരണത്തിലേക്ക് റസൂലുള്ളാഹിനെ എത്തിച്ചപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നത് പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇൽ ജനാസ എത്തിയിട്ടുണ്ട്, ഖബറടക്കം കഴിഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോഴോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മാലാഖമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, പടച്ചോനെ എന്തുകൊണ്ടാ മുആവിയത്ത് ഇബ്നു മുആവിയ എന്ന ഈ സ്വഹാബിയുടെ മയ്യത്ത് സംസ്കരണത്തിന് ഇത്ര മലക്കുകൾ ഉണ്ടാവാനുള്ള കാരണം? മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? ഈ സ്വഹാബി ഉണ്ടല്ലോ പടച്ച തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്ന, അല്ലാഹുവിനെ കുറിച്ച് മാത്രം പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ടല്ലോ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ആ സൂറത്ത് എപ്പോഴും ഓതുകയും ആ സൂറത്തിനെ വല്ലാതെ പ്രിയം വെക്കുകയും പടച്ച തമ്പുരാന്റെ തൗഹീദ് ഹൃദയത്തിൽ കൊണ്ടു നടന്ന സൂറത്ത് ഇങ്ങനെ ഓതുകയും ചെയ്യുന്ന ആളായിരുന്നു ഇദ്ദേഹത്തിന്. അതിനോടുള്ള ഇഷ്ടം എല്ലാവരും അറിഞ്ഞു, മലക്കുകൾ അറിഞ്ഞു, ആകാശ ലോകങ്ങൾ അറിഞ്ഞു. ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോ എല്ലാ മലക്കുകൾക്കും അല്ലാഹു സമ്മതം കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള ലക്ഷോപലക്ഷം വരുന്ന മലക്കുകൾ ഈ മനുഷ്യന്റെ ജനാദ സംസ്കരണത്തിന് വന്നത് എന്ന് അല്ലാഹു ഹബീബായ നബിക്ക് വിവരം കൊടുക്കുകയാണ്. കണ്ടോ, മലക്കുകൾ ഉണ്ടാവും, നല്ലവരാണ് ഈ നല്ല മലക്കുകൾ ഉണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഖബറിലേക്ക് നമ്മളെയൊക്കെ ആയി ഇറക്കി വെക്കുന്ന ആരെങ്ങ, നമ്മളൊക്കെ ഇന്ന് വാപ്പമാരല്ലയോ അല്ലേ, മക്കൾക്കൊക്കെ നമ്മോട് വലിയ സ്നേഹമല്ലയോ, ഖബറിലേക്കങ്ങ് ഇറക്കി വെച്ചാൽ വാപ്പാ നിങ്ങൾ എനിക്കൊരുപാട് നന്മകൾ നൽകി, നിങ്ങൾ എന്റെ കൈ പിടിച്ചു, നിങ്ങൾ എനിക്ക് ആവേശം നൽകി, നിങ്ങൾ എനിക്ക് സ്വത്ത് നൽകി, നിങ്ങൾ എനിക്കൊരുപാട് സ്നേഹം നൽകി. ഉമ്മാ നിങ്ങൾ എന്നെ ചിരിക്കാനും നടക്കാനും സംസാരിക്കാനും എന്റെ ഭക്ഷണം വാരിത്തരാനും എത്ര സമയം ചെലവഴിച്ചയാളാണ്. നിങ്ങൾ എന്റെ പൊന്നുമ്മയായിരുന്നല്ലോ, നീ എന്റെ പൊന്നു ഭാര്യയായിരുന്നല്ലോ. എന്റെ പൊന്നുമോനെ നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല. അതൊരു പ്രതീകമാണ്, നിനക്കെന്റെ കയ്യിൽ തരാൻ ഇതല്ലാതെ മറ്റൊന്നുമില്ല. മിൻഹാ ഖലഖ്നാകും, മൂന്ന് പിടി മണ്ണ് മാത്രം അല്ലേ. നമ്മളും അത് ഏറ്റുവാങ്ങേണ്ടവരാണ്. ആ ഓർമ്മയുണ്ടാൽ നമ്മളോതും സുന്നത്ത് നോമ്പുകൾ നമ്മൾ നോൽക്കും, സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതം ധന്യമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം നമ്മൾ, ഇവിടെ നമുക്ക് മനോഹരമായ പൂമെത്തയാണ്,
നല്ല കറങ്ങുന്ന ഫാനാണ്. നമ്മുടെ ആ കിടക്കയൊക്കെ വളരെ നല്ല വിരിവിരിച്ച്, നല്ല ബെഡ്ഷീറ്റുകൾ വിരിച്ച്, എന്തൊരു സുഖമാണ്, എന്തൊരു സൗകര്യമാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ എ സി എല്ലാ വീടുകളിലുമായി. ഞാൻ അതിനെയൊന്നും വിമർശിക്കുകയല്ല, പക്ഷേ നാളെ കിടക്കുന്ന വീട് കബറെന്ന മണ്ണറക്കൂട് അതോർത്താൽ നിന്ന് ആറ് കാലുള്ളൊരു കട്ടിലിലേറ്റി ആളുകൾ മെല്ലെ നടന്നിടുന്നു. ഇരുളാൽ പേയിന്റിട്ട വീട് കബറെന്ന മണ്ണറക്കൂട്. അഞ്ചാം ഖലീഫയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഉസ്താദായ അബൂ ഹാസിം എന്ന മഹാനായ പണ്ഡിതൻ ഒരിക്കൽ ഡമസ്കസിലെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോ ആൾക്കൂട്ടത്തിനിടയിൽ, പരിവാരങ്ങൾക്കിടയിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണുന്നത് സുന്ദരമായ മുഖത്തോടെയല്ല, നല്ല വസ്ത്രധാരണത്തോടെയല്ല, കണ്ണുകൾ കുഴിഞ്ഞ്, മുഖത്തെല്ലാം ചുളിവുകൾ വീണ്, വസ്ത്രമെല്ലാം ആകെ പഴകി, വല്ലാത്ത ഒരു ചിന്താ നിമഗ്നായിരിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട അബൂ ഹാസിം ചോദിച്ചു, അല്ലയോ ഉമർ, എന്തു പറ്റി നിങ്ങൾക്ക്? കാന മർകബു കാലിയ, നിങ്ങളുടെ വാഹനം വളരെ മനോഹരായിരുന്നല്ലോ. വസൗബുക ബഹീവ വജ്ഹുക ബഹിയ വഹിർസുക കസീറ വതഅമുക ഷഹിയ, സുഭിക്ഷമായ ആഹാരം, ഒരുപാട് കാവൽക്കാർ, ഇതൊക്കെ എവിടെ പോയി? ഫമല്ലദീ ഗയ്യറക വഅന്ത അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അമീറുൽ മുഅ്മിനീൻ ആയിരിക്കെ എന്താണ് ഇത്ര വലിയ മാറ്റം നിങ്ങൾക്ക് നൽകിയത്? അവിടുന്ന് പറഞ്ഞു, ഉസ്താദേ, ഇന്ന് നിങ്ങൾ എന്നെ അങ്ങനെ പറയുകയാണല്ലേ. ഇന്ന് നിങ്ങൾ എന്റെ വസ്ത്രം മോശമായതിന്റെ പേരിൽ, എന്റെ മുഖത്തുള്ള പ്രകാശം ഒന്ന് മങ്ങിയതിന്റെ പേരിൽ, എന്റെ ഓരോ കുറവുകൾ നിങ്ങൾ പറയുകയാണല്ലേ. എന്നാൽ കൈഫ ലൗ റഅയ്തനീ ബഅദ സലാത് വഅന ഫീ ഖബ്രീ, ഞാൻ എന്റെ ഖബറിന്റെ ഉള്ളിൽ പോയി 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കണ്ടാൽ എന്തായിരിക്കും നിങ്ങൾ എന്നെ കുറിച്ച് പറയുക? എന്റെ കവിൾത്തടങ്ങളിലൂടെ എന്റെ കണ്ണുകൾ ഇങ്ങനെ പൊട്ടി ഒഴുകിയിട്ടുണ്ട്, എന്റെ വയറെല്ലാം പിളർന്ന് അതിന്റെ കുടൽമാലകളെല്ലാം പുറത്ത് ചാടിയിട്ട് പുഴുക്കൾ എന്റെ ശരീരത്തിൽ വന്നുകൊണ്ട് ദുർഗന്ധം വമിക്കുന്ന ശരീരമായി എന്റെ ശരീരം മാറിയാൽ നിങ്ങൾ ഇന്ന് എന്നെ ആക്ഷേപിക്കുന്നതിനേക്കാൾ നല്ല ആക്ഷേപം നിങ്ങൾ അന്ന് എന്നെ സംബന്ധിച്ച് പറയുമല്ലോ. ഞാൻ അതുകൊണ്ടാണ്, അതാലോചിച്ചിട്ടാണ് ഞാൻ നന്നായി പോയത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബോധം നൽകണേ. അല്ലാ, ആമീൻ പറയൂ. ഞങ്ങൾക്ക് നീ ചിന്ത നൽകണേ. അല്ലാ, അറിയാലോ ഖബറിന്റെ മൂടുകല്ല് വെച്ച് ഇരുട്ടായി ജനങ്ങളൊക്കെ അങ്ങ് മാറിപ്പോയാൽ, അറിയാവുന്ന കാര്യമാണെങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊക്കെ ഓർക്കുന്ന ഒരു സമാനുണ്ടായിരുന്നു, ഇത് മാത്രം ചിന്തിച്ച് കഴിഞ്ഞ വെല്ലിമ്മമാരുണ്ടായിരുന്നു. ചോദിക്കും രണ്ട് മലക്കുകൾ മുൻകർണി കീർ വന്നിട്ട്, മൻ റബ്ബുക വമാ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക, നല്ലവനാണെങ്കിൽ പറയും എന്റെ റബ്ബ് അല്ലാഹു ആണ്, എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, എന്റെ ഖിബ്ല കഅബയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുപടി പറയുമ്പോ സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കുകയും അല്ലാഹുവിന്റെ സ്വർഗത്തിലെ കവാടം ആ മനുഷ്യൻ ഇങ്ങനെ തുറന്നു കൊടുക്കുകയും ചെയ്യും. അതല്ല മോശക്കാരനാ, ഹാഹ് ഹാഹ് എനിക്കറിയില്ല റബ്ബേ,
എനിക്കറിയില്ല എന്റെ റബ്ബാരാണ് എന്റെ മതമേതാണ് എന്റെ ദീനേതാണ്. റസൂലുള്ള പറയുകയാണ് മലക്കുകൾ അവനെ അടിക്കുന്നതാണ്, നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്, അവനെ ക്രൂരമായി മലക്കുകളുടെ ശിക്ഷ കിട്ടുന്നതാണ്. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ചില മഹാന്മാർക്ക് അല്ലാഹു തആല ഈ ഖബറിലുള്ള ശിക്ഷകൾ അങ്ങ് തുറന്നു കൊടുത്തു. ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം പറയുന്നു. ഇബ്നു അബി ദുനിയ തന്റെ അൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണുവാൻ കഴിയും. യസീദ് ഇബ്നു ത്വരീഫ് എന്ന് പറയുന്ന മഹാൻ പറയുന്നു, എന്റെ സഹോദരൻ മരിച്ചുപോയി, ജനങ്ങളെല്ലാവരും ആ ഖബറിന്റെ സമീപത്ത് നിന്ന് പിരിഞ്ഞു പോയി. എന്റെ സഹോദരന്റെ ഖബറിന്റെ ആ മുകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്റെ ചെവി ഇങ്ങനെ വെച്ചു. ഞാൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി അതെന്റെ സഹോദരന്റെ ശബ്ദമാണ്. എന്റെ സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ സഹോദരനോട് ഒരാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിന്റെ റബ്ബാരാണ്? എന്റെ സഹോദരൻ പറയുന്നുണ്ട്, അല്ലാ നിന്റെ ദീനേതാണ്, ഇസ്ലാമാണ്. ഇങ്ങനെ ഞാനിങ്ങനെ അതിങ്ങനെ കേട്ടു. കേട്ടപ്പോൾ പെട്ടെന്നാണ് എന്റെ ചെവിയിലേക്ക് അമ്പ് പോലെയുള്ള ഒരു സാധനം അങ്ങ് തുളച്ച് കയറിയതുപോലെ എനിക്ക് തോന്നിയത്. അത് കേട്ടപ്പോ, അത് കണ്ടപ്പോ അള്ളാഹു എനിക്ക് ആ അത്ഭുതകരമായ അവസ്ഥ തുറന്നു തന്നത് കണ്ടപ്പോ എന്റെ ശരീരമാകെ വിറച്ചുപോയി എന്ന് യസീദ് ഇബ്നു ത്വരീഫ് എന്ന മഹാൻ പറയുകയാണ്. ഉമർ ഇബ്നു മുസ്ലിം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വലിയ ഒരു മഹാനാണ്, ഉമർ ഇബ്നു മുസ്ലിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മറ്റൊരാൾ അദ്ദേഹം ഒരു ഖബർ കുഴിക്കുന്ന ഒരാള് ഇദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയാണ്. ഖബർ കുഴിക്കുന്ന ഒരാൾ, അങ്ങനെ ഉണ്ടാകുമല്ലോ ചില ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു പണി ഉണ്ടാകുമല്ലോ. അദ്ദേഹം പറയാണ്, ഹഫ്റത്തു ഖബ്റൈൻ, ഞാൻ രണ്ട് ഖബർ കുഴിച്ചു, എന്നിട്ട് ഞാൻ മൂന്നാമത്തെ ഖബർ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ചൂടൊക്കെ ആയിട്ട് ഞാനൊരു അല്പം ക്ഷീണിതനായി പോയി. അങ്ങനെ ഞാന് ഒരു ഒരു വസ്ത്രം ഇങ്ങനെ വിരിച്ചിട്ട് മൂന്നാമത്തെ ഖബറിന്റെ കുഴിയുടെ സമീപത്തുള്ള ആ മണ്ണിൽ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. ഒരല്പസമയം ഞാനിങ്ങനെ കിടക്കുമ്പോ രണ്ടാളുകൾ അതാ ഞാനിങ്ങനെ കാണുകയാണ്. ആദ്യത്തെ രണ്ട് ഖബറിന്റെ അടുക്കലേക്ക് രണ്ടാളുകൾ ഇങ്ങനെ വരുന്നു. രണ്ടാളുകൾ വന്നിട്ട് അവരൊന്നാമത്തെ ഖബറിന്റെ ഉള്ളിൽ അങ്ങ് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ കേൾക്കുകയാണ്. ഒന്നാമത്തെ ആള് മറ്റേയാളോട് പറയുന്നു, ഈ വന്ന രണ്ടാളുകളിൽ ഒന്നാമത്തെ ആള് മറ്റേയാളോട് പറയുന്നു, എഴുത്. രണ്ടാമത്തെ ആള് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് എഴുതേണ്ടത്? അപ്പൊ ഒന്നാമത്തെ ആള് പറയാൻ, എഴുതിക്കോ അയാൾക്ക്. ഒരു വലിയ വഴിദൂരത്തെ സൂചിപ്പിക്കുന്നതിനാണ് അത് പറയാം, വലിയ ദൂരം. എന്നിട്ട് അയാൾ രണ്ടാമത്തെ ഖബറിലേക്ക് പോയി അവർ രണ്ടുപേരും. അപ്പൊ രണ്ടാമത്തെ ഖബറിന്റെ സമീപത്ത് വന്ന് അവര് പറയുന്നു, എന്താണ് എഴുതേണ്ടത്? മറ്റേയാള് പറഞ്ഞു കൊടുക്കുകയാണ്, കണ്ണെത്താ ദൂരത്തോളം ഇയാൾക്ക് എഴുതിക്കോ. എന്നിട്ട് ഞാനുള്ള ആ ഖബറിന്റെ സമീപത്ത് വന്നു. എന്നിട്ടൊരാള് പറഞ്ഞു, എഴുതിക്കോ. അപ്പൊ ചോദിക്കുകയാണ്, എന്താണ് എഴുതേണ്ടത്? അപ്പൊ പറഞ്ഞു, രണ്ട് വിരലുകൾക്കിടയിലുള്ള സ്ഥലമാണ് എഴുതേണ്ടത്. അങ്ങനെ ഞാനിങ്ങനെ കാത്തു നിന്നു, ഞാനിങ്ങനെ കാത്തു നിന്നു. ആരുടെ ഖബറുകളൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് ഈ ഖബറുകളിൽ ഖബറടക്കം ചെയ്യപ്പെടുന്നത്? അപ്പൊ ഞാനിങ്ങനെ വന്നപ്പോ കുറച്ചാളുകളുള്ള ഒരു സംഘവുമായിട്ടൊരു വിഭാഗം ആളുകൾ വന്നു. അങ്ങനെ ഒന്നാമത്തെ ഖബറിന്റെ അവിടെ, അതായത് ആദ്യം ഞാൻ കണ്ടല്ലോ ഒരു ഫർസഖ് ദൂരം, അവിടെ അവർ ആ മനുഷ്യനെ വെച്ചു. ഞാൻ ചോദിച്ചു, ഇത് ആരാണ്? അപ്പോൾ പറഞ്ഞു, ഇയാൾ മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കുന്ന ഒരാളാണ്. ഇയാൾക്ക് കുറെ കുടുംബങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പൈസ ഒന്നുമില്ല. ആ മനുഷ്യനെ കബറടക്കി, മനുഷ്യനെ കബറടക്കിയിട്ട് ആ മനുഷ്യന് വേണ്ടിയിട്ട് അവിടെ മറ്റുള്ളവർ എല്ലാവരും കൂടെ ഒരു സംഖ്യ പിരിച്ചെടുത്തിട്ട് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇയാള് നല്ലൊരു മനുഷ്യനാണ് എന്ന് എനിക്ക് മനസ്സിലായി.
രണ്ടാമത് ഒരു ജനാസ വന്നു. ജനാസ വന്നിട്ട് അതായത് കണ്ണെത്താ ദൂരത്തോളം വിശാലമാകാൻ പറഞ്ഞ ആ ജനാസ, ആ ജനാസയുടെ കൂടെ ഞാൻ നിസ്കരിച്ചു, കബറടക്കുകയും ചെയ്തു. നല്ലൊരു മനുഷ്യനാണ് എന്ന് എനിക്ക് മനസ്സിലായി. മൂന്നാമത്തെ ഒരു സ്ത്രീയുടെ മയ്യത്തായിരുന്നു. ആ സ്ത്രീയുടെ മയ്യത്ത് വളരെ ക്രൂരന്മാരായ ആളുകളാ വന്നിരിക്കുന്നത്. ഞാൻ അവരോട് കബർ കുഴിക്കാനുള്ള പണം ചോദിച്ചപ്പോൾ അവർ എന്നെ അടിക്കുകയും എന്നെ തൊഴിക്കുകയും ചെയ്തു. എന്നിട്ട് എനിക്ക് പണം തരാതെ ആ സ്ത്രീ അവർ കബറടക്കിയിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു. അതായത് കബറിന്റെ അനുഭവങ്ങൾ ആ കബർ കുഴിക്കുന്ന ആൾക്ക് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടാകും. അത് രേഖപ്പെടുത്തിയ ഒട്ടനേകം കിതാബുകൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. വേറെ ഒരു ചരിത്രം പറയുന്നത് കാണാം. അദ്ദേഹം മഹാന്മാര് പറയാണ്, ഒരാള് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. ആ ഭാര്യയാണെങ്കിലോ പലിശ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. രാത്രിയായപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് കബറിന്റെ ഉള്ളിൽ നിന്ന് വളരെ വലിയ അട്ടഹാസം കേൾക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. മഹാനായ സയ്യിദുന, വലിയ പണ്ഡിതനും ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനുമാണ് ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാണുവാൻ കഴിയും. മദീനയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ പെട്ടെന്നൊരിക്കൽ മരിച്ചുപോയി. ആ സ്ത്രീയുടെ സഹോദരനായിരുന്നു നോക്കിയിരുന്നത്. അങ്ങനെ രാത്രിയായപ്പോൾ പെട്ടെന്ന് ഈ സഹോദരൻ ഓർമ്മ വന്നു, എന്റെ പണം ഉണ്ടായിരുന്ന ആ പേഴ്സ് അതല്ലെങ്കിൽ ആ പണം സൂക്ഷിച്ചിരുന്ന സാധനം അത് അറിയാതെ ആ കബറിൽ മണ്ണിന്റെ ഇടയിൽ വീണുപോയിട്ടുണ്ടാവും, കാണാനില്ല. അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്, അത് വീഴുന്നതും അയാൾ എടുക്കാൻ മറക്കുന്നു. ഒരു കൂട്ടുകാരനെ വിളിച്ചു, അയാൾ ആ കബറിന്റെ അവിടെ പോയി. അങ്ങനെ അയാള് അത് കിട്ടിയപ്പോ അയാള് കൂട്ടുകാരനോട് പറഞ്ഞു, സഹോദര നിങ്ങളൊന്ന് മാറി നിൽക്കുമോ, എന്റെ സഹോദരിയെ ഞാനൊന്ന് കാണട്ടെ, അവളെ ഇന്ന് രാവിലെ കബറടക്കം ചെയ്തതല്ലേ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ആ മൂട് കല്ലങ്ങ് മാറ്റിയപ്പോൾ അയാള് കാണുന്നത് ആ കബർ പെട്ടെന്ന് അങ്ങ് തീ നിറയുന്നതായിട്ടാണ്. എത്രയും വേഗം അത് നിറച്ച് വേഗം ഈ സ്ത്രീയുടെ ഉമ്മയുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഉമ്മ നമ്മളുടെ സഹോദരി എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോഴാ ഉമ്മ പറഞ്ഞു, മോനെ ഉണ്ടല്ലോ. എന്താണ് ഉമ്മ? നിന്റെ സഹോദരി ശുദ്ധിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ലായിരുന്നു. രണ്ടാമത് നിന്റെ സഹോദരി അയൽ വീടുകളിൽ ഒളിഞ്ഞു കേൾക്കുകയും വാതിലുകളുടെ സമീപത്തും ജനാലകളുടെ സമീപത്തും പോയിട്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒളിഞ്ഞു കേൾക്കുകയും എന്നിട്ട് ആ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവം നിന്റെ സഹോദരിക്കുണ്ടായിരുന്നു. അങ്ങനെ സഹോദരിക്ക് വേണ്ടി അവരൊക്കെ ദുആ ചെയ്തു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ കഴിയും. നിരവധി സംഭവങ്ങൾ കിതാബുകളിൽ കാണാം. അദാബുൽ ഖബ്രി ഹഖ്ഖുൻ, ഖബറിൽ അദാബുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലെ അടിസ്ഥാനമാണ്. അദാബ് മാത്രല്ല, അവിടെ നല്ലതുണ്ട്. ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറെന്ന ആ ലോകത്തേക്ക് പ്രയാണം തുടരേണ്ടവരാണ് നമ്മൾ. എപ്പോഴാണ് നമ്മുടെ വീട് ഇന്ന് രാത്രി നമ്മൾ നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങിയാൽ നാളെ നമ്മുടെ കിടപ്പറ ഖബറാകുമോ എന്നറിയില്ല. നമ്മുടെ തലയിണ മണ്ണാകുമോ എന്നറിയില്ല. നമ്മുടെ ശരീരത്തിലുള്ള വസ്ത്രം കഫൻപുടയാകുമോ എന്നറിയില്ല. ഖബറിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും സങ്കല്പിക്കാൻ കഴിയാത്ത വലിയ ഒരു ഭീകരമായ അവസ്ഥയാണ്. അത് ഓർക്കണം നമ്മൾ. ഓർത്തോർത്ത് ഖബറാണ് യഥാർത്ഥ വീട് എന്ന ചിന്തയോടെ ഞാനും നിങ്ങളും ജീവിക്കാൻ തുടങ്ങിയാൽ ഒട്ടനേകം മാറ്റങ്ങൾ സ്വാഭാവികമായും നമുക്കുണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് രാത്രി വാതു കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് വീടിന്റെ അന്തരീക്ഷത്തിൽ സുഖമായിട്ടുറങ്ങിയിട്ട് വാതു കഴിഞ്ഞിട്ട് വാതിനെ കുറിച്ചും ദുആയെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ചും മജ്ലിസ് നൂറിനെ കുറിച്ചും ഒന്ന് രണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് തൊട്ടടുക്കൽ ഭാര്യയുമായിട്ട് ഇങ്ങനെ കിടക്കുകയാ.
ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഓരോ ദിവസവും നമ്മുടെ തൊട്ടടുക്കൽ കിടന്ന് നമുക്ക് സന്തോഷം നൽകുന്ന ഭാര്യ, രാവിലെ സുബഹിയുടെ അരമണിക്കൂർ മുമ്പ് അലാം വെച്ചിട്ട് അലാറം വെച്ച് ഉണരുന്നവളാവൾ, നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അലാറം അടിച്ചു, നിങ്ങൾ ഉണർന്നു, ഭാര്യ ഉണർന്നില്ല, വാള് കഴിഞ്ഞ് നേരം വൈകി വന്നത് കൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു. അല്ല, അഞ്ചുമണിയായി അവൾ ഉണരുന്നില്ല, അഞ്ചേ കാലായി അവൾ ഉണരുന്നില്ല, അഞ്ചര മണിയായി, നിങ്ങൾ ഉണർന്നു, ലേറ്റിട്ടു, എന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങൾ തട്ടി ഉണർത്തി. എന്തോ ഒരു അസ്വസ്ഥത, അവളെ കുലുക്കി വിളിച്ചു, അവൾ ഉണരുന്നില്ല, എന്താണ് പറ്റിയത് എന്നറിയില്ലല്ലോ. ഒന്ന് സങ്കൽപ്പിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി, അവളുടെ മുഖത്തേക്ക് നോക്കി, അല്ലാ അല്ലാ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷവുമായിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്ക് ഇന്ന് രാത്രി രാത്രിയിൽ മഹാനായ ഖാബിദുൽ അർവാഹ് മലക് അസ്റാഇൽ അലൈഹിസ്സലാം നിങ്ങൾ അറിയാതെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു. കരയണോ വിളിക്കണോ? അടുത്തുള്ള ഉമ്മയെ വിളിച്ചു, ജ്യേഷ്ഠനെ വിളിച്ചു, അനുജനെ വിളിച്ചു, കുടുംബക്കാരെ വിളിച്ചു, നാട്ടുകാരെ വിളിച്ചു, എല്ലാവരും വന്നു. എന്തു പറ്റിയതാ? ചോദിച്ചിട്ട് മറുപടിയില്ല. എങ്ങനെയാ സംഭവിച്ചത് അറിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴിങ്ങനെയാ കാണുന്നത്. അള്ളാഹുവിന്റെ വിധിയാണല്ലോ. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. പടച്ചോനെ, വല്ലാത്തൊരു മരണമാണല്ലോ ഇതെങ്ങനെയാ പറയുക? നാട്ടുകാരൊക്കെ അറിഞ്ഞു, ഓരോരുത്തർ വരാൻ തുടങ്ങി. നിങ്ങളുടെ കൊച്ചുമക്കളെ തൊട്ടപ്പുറത്തേക്ക് മാറ്റിക്കിടത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദം കേട്ടിട്ട് അവരും ഉണർന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊരു യന്ത്രം പോലെ നിങ്ങളുടെ വീടുകളിൽ ചുറ്റുപാടുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പലരും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്, നിങ്ങളുടെ കണ്ണീര് തുടക്കുന്നുണ്ട്. കൂട്ടുകാരുടെ കുടുംബക്കാരുടെ മുമ്പിലെത്തുമ്പോ കണ്ണീര് തുടക്കാൻ നിങ്ങൾ പാടുപെടുന്നുണ്ട്. നിങ്ങളുടെ മക്കളുടെ കാര്യം പറഞ്ഞ് പലരും വല്ലാതെ വേദന പങ്കുവെക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സമയം 12 മണിയായി, മയ്യത്ത് കുളിപ്പിക്കാനെടുത്തു. നിങ്ങളുടെ ഭാര്യ സ്വന്തമായിട്ടല്ലാതെ കുളിച്ചിരുന്നില്ല, എന്നാൽ ഇന്നവളെ മറ്റുള്ളവർ ചേർന്ന് കുളിപ്പിക്കുകയാ. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നും അവര് നോക്കുന്നില്ല. അവര് നോക്കുന്നത് എങ്ങനെയാ മയ്യത്ത് കുളിപ്പിക്കേണ്ടതെന്നാ. കുളിപ്പിച്ച് നന്നായിട്ട് തുവർത്തിയിട്ട് വസ്ത്രമൊക്കെ മാറ്റിയിട്ട് മയ്യത്ത് പുറപ്പെടാൻ റെഡിയായി പള്ളിയിലെ ഇമാം വന്നു. ആളുകൾക്ക് മുമ്പിൽ വെച്ച് ഈ മരണത്തെ കുറിച്ച് പറഞ്ഞു. വിതുമ്പലടക്കാൻ കഴിയാതെ തൊട്ടടുക്കല് നിങ്ങൾ നിന്നു. യാസീനോടി ദുആ ചെയ്ത് അവസാനം ഈ മയ്യത്തിന് വേണ്ടി പൊറുക്കളിനെ തേടിയിട്ട് സാധാരണ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഇനി സ്വീകരിക്കാനുണ്ടാവില്ല, നിങ്ങൾക്ക് ചായ തരാനുണ്ടാവില്ല, നിങ്ങൾക്ക് വസ്ത്രമിസ്ത്രി ഇട്ട് തരാനുണ്ടാവില്ല, സ്നേഹത്തോടെ നിങ്ങളെ ചേർത്ത് പിടിക്കാനുണ്ടാവില്ല. നിങ്ങളുടെ സമ്മതം തേടാതെ അവൾ യാത്രയാവുകയാണ്. അവൾ ഖബറിലേക്ക് പോവുകയാണ്. മയ്യത്തിന്റെ പിന്നാലെ നിങ്ങളും നടന്നു. ലാ ഇലാഹ ഇല്ലല്ലാ. പള്ളിയിൽ ചെന്നു, മയ്യത്ത് നിസ്കരിച്ചു. അവസാനം ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. മൂന്ന് പിടി മണ്ണ് വാരിയിട്ടു. എല്ലാവരുടെയും കൂടെ ദുആ ചെയ്തു. മീസാൻ കല്ല് കുത്തിയിട്ട് അവസാനത്തെ ഒരു നോട്ടവും നോക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഖുർആൻ എടുത്തോതാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്നു, കൂട്ടുകാര് വരുന്നു, കുടുംബക്കാര് വരുന്നു. ദിവസം ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു. മക്കള് പലതും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉറക്കം വരുന്നില്ല, എന്താ ചെയ്യാ ഉറക്കം വരുന്നില്ല? ചെറുപ്പക്കാരാ, രാത്രി 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു, ഉറക്കം വരാതെ നിങ്ങൾ കട്ടിൽ എഴുന്നേൽക്കുകയാ, വീടിന്റെ വാതിൽ തുറക്കുകയാ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ പുറത്തുള്ള മൺവെട്ടിയെടുക്കാൻ? ആ കൈക്കോട്ടെടുത്ത് മൺവെട്ടിയെടുത്തിട്ട് പള്ളിക്കാട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടോ? എന്നിട്ടാ പള്ളിക്കാട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പ്രിയതമയെ അടക്കം ചെയ്ത ആ ഖബർസ്ഥാനിലെ മണ്ണ് മാറ്റാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളുടെ നെറ്റിത്തടം വിയർത്തൊലിക്കുമ്പോഴും നിങ്ങളുടെ ശരീരം ക്ഷീണിക്കുമ്പോഴും ഒരല്പസമയം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണാമല്ലോ എന്ന മോഹത്തോടെ ആ ഖബർ കുഴിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മീസാൻ കല്ല്
കാഴ്ന നിങ്ങൾ ആ മൂടുകല്ല് കണ്ട് വളരെ പ്രയാസത്തോടെ മൂടുകല്ല് മുകളിലേക്ക് എടുത്താൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഇതുപോലൊരു ദുർഗന്ധം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഖബറിന്റെ ദുർഗന്ധം എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ടോർച്ച് കൊണ്ട് ആ ഇരുട്ടിൽ നിങ്ങൾ ആ ഖബറിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങളുടെ ഭാര്യയുടെ കണ്ണുകൾക്ക് പകരം അവിടെ കണ്ണുകളില്ല, അവിടെ കുഴിയാവുള്ളത്. അവളുടെ തലമുടിയെല്ലാം പെറിഞ്ഞു പോയിരിക്കുന്നു, അവളുടെ ചുണ്ടുകളെല്ലാം പിളർന്നു പോയിരിക്കുന്നു, ശരീരത്തിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങിയിരിക്കുന്നു. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, അത്രയും മനോഹരമായ ശരീരത്തിൽ സമരത്തിലായിരിക്കും പ്രിയപ്പെട്ടവരെ പുഴുക്കൾ. അതാണ് ഖബറിന്റെ അവസ്ഥ. അതോർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുക, മനസ്സിന്റെ അഹങ്കാരം കുറക്കുക, സത്യത്തിലേക്ക് നന്മയിലേക്ക് വരിക. ഓരോ നിമിഷവും ഈ ഖിയാമത്ത് നാളിന്റെ അടയാളമായി റസൂലുള്ള പറഞ്ഞതാണ്, യുഹിബ്ബൂനൽ ഖുസൂർ. മനുഷ്യന്മാര് വല്ലാതെ കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെടും, പക്ഷേ വയൻസൗനൽ ഖുബൂർ, മനുഷ്യന്മാര് നാളെ പോയി കിടക്കാനുള്ള ആറടി മണ്ണിനെ മറന്നു കളയും. അത് മറക്കാതിരിക്കുക ഞാനും നിങ്ങളും. അങ്ങനെ റഹ്മാനായ റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ജീവിച്ച്, സത്യവിശ്വാസിയായി ഈമാനോടെ ജീവിച്ച് കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ. പടച്ചോനെ, ഞങ്ങളുടെ ഉമ്മബാപ്പമാര് മരിച്ചുപോയി, വെല്ലിമ്മ വെല്ലിപ്പമാര് മരിച്ചുപോയി, അവരുടെ കബറുകൾ നീ വിശാലമാക്കണേ അല്ലാ, നീ വിശാലമാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.